നമസ്കാരം. ആനയ്ക്ക് അതിൻ്റെ വലിപ്പം അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് കെ ജെ പിയുടെ കാര്യം. കെ ജെ പി എന്ന് ഞാൻ ബോധപൂർവ്വം പറഞ്ഞാണ്. അതായത് പൊതുവേ ഇപ്പം കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് കെ ജെ പി എന്നാണ്, കേരളീയ ജനതാ പാർട്ടി എന്നാണ് പറയുന്നത്. അതായത് ദേശീയ ബി ജെ പിയുടെ ഒരു ഭാഗമായിട്ടുള്ള ആ ഒരു ഒഴുക്ക് കിട്ടിയിട്ടില്ല. അതൊരു സത്യം തന്നെയാണ്. ചില ശത്രുക്കൾ പറയുന്ന പോലെ ചില ഗ്രൂപ്പീസും സ്ഥാപിത താല്പര്യങ്ങളൊക്കെ ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും നിൽക്കുന്നുകൊണ്ടാകാം ചില സംഘീയ അണികൾ തന്നെ കെ ജെ പി എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തൻ്റെ മകളുമായി ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയുണ്ടായി ബാലികാനേരത്തിൽ. അതിന് താഴെ വളരെ മോശമായ രീതിയിൽ, ഈ കുട്ടി 10-15 വയസ്സോ ഉള്ളെന്ന് ഓർക്കണം, പോക്സോ കേസാവേണ്ട ഒരു സംഗതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അത്ര മ്ലേച്ഛമായിട്ടുള്ള രീതിയിലെ ചില കമൻറ്റുകളാണ് അതിൻ്റെ താഴെ ചില പ്രത്യേക ജനസിൽപ്പെട്ട ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയുണ്ടായത്. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകളായിരുന്നു. നാനാ വിഭാഗം ആൾക്കാരിൽ നിന്നും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അതിനെതിരെ എതിർപ്പും വിമർശനമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ ബി ജെ പിയിലെ യുവജന വിഭാഗമായ യുവമോർച്ച അവർ കുറച്ച് ആളുകൾ ഈ കമൻ്റ് ഇട്ടവൻ്റെ വീട്ടിലേക്ക് ഒരു മാർച്ചൊക്കെ നടത്തുകയും അവിടെ ചെന്ന് ചെറിയ വാണിങ്ങൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. ശരിക്കും സത്യത്തിൽ അതായിരുന്നു ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. ഈ കമൻ്റ് ഇട്ടിരുന്ന വ്യക്തിക്ക് ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവൻ്റെ ആദ്യം ചെയ്യേണ്ടത് നിയമപരമായിട്ട് ഇവനെ എങ്ങനെ പൂട്ടുക, അല്ലെങ്കിൽ ഇവനെ നിയമത്തിന് മുമ്പിൽ എങ്ങനെ കൊണ്ടുവരാൻ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. രണ്ടാമതായിട്ട് ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നൊരു പാർട്ടിയാണ്, വലിയ പാർട്ടിയാണ്, ഏകദേശം 10 കോടിക്ക് മേളിൽ അംഗങ്ങൾ തന്നെ ഉണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണെന്ന് ഓർക്കണം. കേരളത്തിലും അത്ര മോശമൊന്നുമില്ല, ഏകദേശം 30 ലക്ഷത്തോളം വോട്ടൊക്കെ നേടിയെടുത്ത ഒരു പാർട്ടിയാണ്. അതായത് വലിയ പാർട്ടികൾ, കേരളത്തിലെ വലിയ പാർട്ടികളായ സി പി എമ്മും പിന്നെ കോൺഗ്രസും കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന, ഈ ബി ജെ പി കഴിഞ്ഞ പോലും ഉള്ളൂ, സി പി ഐയും ലീഗും കേരള കോൺഗ്രസ് പോലും. അങ്ങനെ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ മകളെ പറ്റിയാണ് ഇത്ര മോശമായിട്ടുള്ള കമൻറ്റ് വീണപ്പ് പോലും ഇവരിങ്ങനെയായിരുന്നു ശരിക്കും പ്രതികരിക്കേണ്ടിരുന്നത്? തീർച്ചയായിട്ടുമല്ല, അവൻ്റെ വീട്ടിൽ ചെല്ലണം. അവൻ്റെ വീട്ടിൽ ചെല്ലുക മാത്രമല്ല, അവൻ്റെ മാതാപിതാക്കളെ വിളിച്ച് അവനിട്ട കമൻറ്റ് അവരെ കൊണ്ട് വായിപ്പിക്കണം. അവന് ഭാര്യയുണ്ടെങ്കിൽ, അവന് മക്കളുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം. ഇനി ഒരുത്തൻ ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള രീതിയിൽ വാണിങ്ങി കൊടുക്കണം. വീണ്ടും അവൻ്റെ മാതാപിതാക്കളെ തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കണം, നിങ്ങളുടെ മകൻ ഇതാണ് ആവർത്തിക്കുന്നെങ്കിൽ പിന്നെ സംസാരിക്കുന്ന നാക്കുകളല്ല എന്ന് തന്നെ, നാവുകൊണ്ടായിരിക്കില്ല എന്ന് തന്നെ ഓർമ്മിപ്പിക്കണം. അതാണ് പറഞ്ഞത് ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ്. നമ്മൾ വേറൊന്നും വേണ്ട, കേരളത്തിൽ മറ്റ് നമുക്ക് വടക്കേ ഇന്ത്യയിലോട്ട് ഒന്നും പോകണ്ട, നമുക്ക് കേരളത്തിൽ തന്നെ പി സി ജോർജ്, നമുക്കറിയാം പി സി ജോർജ് എന്ന് പറഞ്ഞ ഒരു എം എൽ എ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഒറ്റ എം എൽ എ ഉള്ളൂ, അദ്ദേഹം മാത്രമേ ഉള്ളൂ. പി സി ജോർജിൻ്റെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ പറ്റിയായിരുന്നു ഒരുത്തൻ ഇങ്ങനെ കമൻ്റ് അടിച്ചിരുന്നെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്ത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് അദ്ദേഹം വീട്ടിൽ കയറി തല്ലിയിട്ട് പോകും. അദ്ദേഹത്തിന് പോരാ തന്നെ 2 തോക്കുമുണ്ട്, ഒരു കൈത്തോക്കുമുണ്ട്, ഒരു ഏറ്റക്കുള്ള തോക്കുമുണ്ട്. കുറേ കാലം മുന്നേ നമ്മൾ ടി വിയിലൊക്കെ കണ്ടത് അദ്ദേഹത്തിന് കുറച്ച് തൊഴിലാളികളോ അങ്ങനെ എന്തോ പ്രതിഷേധക്കാർ തടയിച്ച് ചെന്നു അദ്ദേഹം തോക്കെടുത്തിട്ട് കാച്ചി കളയുന്നൊക്കെ പറഞ്ഞ് വിരട്ടി കളഞ്ഞ എല്ലാത്തിനും. ആ അങ്ങനെ ഒരു മനുഷ്യനാണ്. അതും വിട്, പി സി ജോർജിൻ്റെ കാര്യം വിട്, കണ്ണൂരിലുള്ള കെ സുധാകരനുണ്ട്, കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആരെങ്കിലും പറ്റിയാണ് ഇതുപോലൊരു കമൻറ്റ് വന്നിരുന്നെങ്കിലും അവൻ്റെ അവസ്ഥ എന്ന് ഓർത്ത് നോക്കുക. ഇതേപോലെ കയറി അങ്ങോട്ട് കയറി തല്ലണം കൊല്ലണം എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ 2-ാം തവണ തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഓൾറെഡി, അതായത് നിലവിൽ തന്നെ ഫാസിസ്റ്റ് പാർട്ടി എന്നൊരു ചീത്തപ്പേരാണ് പേറിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇത്രയും സാത്വികരാകാൻ പാടില്ല. ഒരു സിനിമയിൽ പറയുന്ന പോലെ ഈ ഷാർപ്പ് ഷൂട്ടർമാരൊക്കെ ഒളിമ്പിക്സിൽ കൊള്ളാം, മത്സരിക്കാൻ വേണ്ടി അവിടെ മെഡലൊക്കെ കിട്ടും. ഒരാളെ കൊല്ലണമെങ്കിൽ അത് കൈവരയ്ക്കാത്ത മനസാന്നിധ്യമുള്ള ഒരാൾ വേണം, ഒരു വെടിവെക്കാൻ അറിയുന്ന ഒരുത്തൻ വേണം. ഇതാണ് ആ ഒരു ഡയലോഗിൻ്റെ ഒരു അർത്ഥം, ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. അതേപോലെ തന്നെ ഈ സാത്വികരും പരമ പാവങ്ങളുമായിട്ടുള്ള രാഷ്ട്രീയക്കാരൊന്നും കേരളത്തിൻ്റെ ആ ഒരു പരിസ്ഥിതിയിൽ സെറ്റാവില്ല. ഇവിടെ വേണ്ടത് ആരടാ എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് തിരിച്ചു ചോദിക്കണം, ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കണം. അത്തരം ഒരു രാഷ്ട്രീയം മാത്രമേ കേരളത്തിൻ്റെ മണ്ണിൽ ചിലവാകൂ, അതേ നടക്കൂ. അല്ലാതെ ഈ പരമ സാത്വികനായിട്ടിരുന്നാലോ ഒരു കവിളിൽ അടിച്ചാൽ മറ്റേ കവിളും കൂടെ കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയമൊന്നും ഇവിടെ വില പോവില്ല. മലയാളികൾക്ക് അത് വേണ്ട. കാര്യം നമ്മുടെ മൈൻഡ് സെറ്റാണ് എന്താണെന്ന് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വരെ കണ്ടതാണ്. കോടികളുടെ അഴിമതി നടത്തിയാലും കേവലം 350 രൂപയുടെ കിറ്റിൽ
ഒതുങ്ങുന്നവരാണ് മലയാളികൾ. അപ്പോൾ മലയാളികൾ പ്രബുദ്ധരാണെന്നൊക്കെ പറയുമെങ്കിലും ചില കാര്യത്തിൽ അത് സത്യമാണോ എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇവിടെ നമുക്കറിയാം, കണ്ണൂരിൽ ഒരു ചില രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടും കൊടുത്തും അല്പം അത്യാവശ്യം ഗുണ്ടായുസമൊക്കെ കടന്ന് നടത്തി തന്നെയാണ് അവിടെ വളർന്ന് പന്തളിച്ച് നിൽക്കുന്നത്. ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്ക് അതാണ് കണ്ട് ശീലം, അങ്ങനെയുള്ളവരെ അവൾ അവർ വളർത്തത്തുള്ളൂ. അല്ലാതെ പരമസാത്വികനായിട്ട് ഇരുന്നിട്ട് ഒന്നും ഒരു കേരളത്തിൽ ഒരു കാര്യമില്ല. അച്ഛൻ പറഞ്ഞത് അക്രമ മാർഗമോ അല്ലെങ്കിൽ കയറി അടിക്കാനോ തല്ലാനോ കൊല്ലാനോ ഒന്നുമല്ല. പക്ഷേ സ്വന്തം മകളെപ്പറ്റി ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തി കമൻ്റൊക്കെ ഇടുമ്പോൾ പിതാവെന്ന രാഷ്ട്രീയക്കാരെന്നുള്ള കാര്യം അത് പോട്ടെ, പിതാവെന്നുള്ള രീതിയിലെങ്കിലും രൂക്ഷമായി പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവനെ എത്രയും വേഗം തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യണം. മറ്റു ചിലരും പലരും തൃശ്ശൂരിലുള്ളൊരു ആതിര ടീച്ചർ കയ്യിൽ കിട്ടിയാൽ പെരുമാറുക തന്നെ ചെയ്യും എന്നുറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പല മറ്റു പല നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പും ബി ജെ പിക്കാരായിട്ടുള്ള സ്ത്രീകൾ നിരവധി അനവധി തവണ ഇതേപോലെ അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നേ ഇതൊക്കെ നിർത്തിയിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം ഒന്നും പോവുകയില്ലായിരുന്നു എന്ന് കേരള ബി ജെ പി ഘടകത്തിനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനിയും ഇത്തരം കാര്യങ്ങളൊന്നും ആവർത്തിച്ച് ബി ജെ പിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സംഘികളായിട്ടുള്ള സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ആളുകളുടെ മനോവീര്യം നിങ്ങൾ തകർക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഈ കമൻ്റിട്ടവർ ഒരാളോ ഒന്നിൽ കൂടുതലോ ആരാണല്ല ആള്, ഇനിയിപ്പോൾ ഇവർ മറ്റുള്ളവർ ആരോപിക്കുന്ന പോലെ സംഘി തന്നെയാണെന്ന് വെക്കുക, സംഘി ഫേക്ക് ഐഡിയിൽ വന്നിരുന്നുണ്ടോ ഇട്ട കമൻ്റാണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആരുമാവട്ടെ, ആരാണോ ചെയ്തത് ആ ആൾ ശിക്ഷിക്കപ്പെടണം. ആളെ പൊതുജന മധ്യത്തിൽ കൊണ്ടു നിർത്തണം, അവൻ്റെ തൊലിയിരിക്കണം. അതിൽ കുറഞ്ഞുള്ള യാതൊരു കോംപ്രമൈസിനും സംഘികൾ തയ്യാറല്ല എന്നാണ് സംഘികൾ പറയുന്നത്. തെറിക്കുത്തരം മുറിപ്പത്തൽ തന്നെയാണ്. നന്ദി, നമസ്കാരം.